നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രഖ്യാപിച്ച സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിലാക്കും എന്നുള്ള പ്രഖ്യാപനം, ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അന്ധമായ ഒരു എതിർപ്പിനോ അതല്ലെങ്കിൽ അന്ധമായ അനുകൂലത്തിനോ അപ്പുറത്ത്, അനുകൂലിക്കുന്നതിനോ അപ്പുറത്ത്, ഈ വിഷയത്തെ അതിൻ്റെ മെറിറ്റിൽ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ലൈംഗിക വിദ്യാഭ്യാസം അത് അനിവാര്യമാണ്. കാരണം എന്താണ്? കൗമാര പ്രായത്തിലേക്കെത്തുമ്പോൾ, പ്യുബേർട്ടിയിലേക്കെത്തുമ്പോൾ ഏതൊരു കുട്ടിക്കും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാനസികമായുള്ള അതുപോലെ തന്നെ ഹോർമോണലായ വ്യത്യാസങ്ങൾ കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ജിജ്ഞാസയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും അത് കൂടെ പഠിക്കുന്നവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിച്ച് തെറ്റായ അറിവുകൾ നേടുകയും അങ്ങനെ മുതലെടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ വലയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു യാഥാർത്ഥ്യമാണ്. അത് തടയുവാൻ വളരെ കൃത്യമായ സോഴ്സിൽ നിന്ന് തന്നെ ആധികാരികമായി എന്താണ് ഈ വിഷയമെന്നും എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെന്നും എന്താണ് കൗമാരം, പ്യുബേർട്ടി എന്താണ്, അതുപോലെ തന്നെ ശാരീരികമായി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നോർമലായി ഉണ്ടാവുക, അതുപോലെ തന്നെ ഹോർമോണലായിട്ടുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പ്യുബേർട്ടി സമയത്ത് ഉണ്ടാകുന്നത്, മാനസികമായി എന്തൊക്കെ പ്രയാസങ്ങളാണ് ആ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്നത്, ആർത്തവം എന്ന് പറയുന്നത് എന്താണ്, അത് സ്വാഭാവികമായി സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇതിനെ മുതലെടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ ചതിക്കുഴികളെ പറ്റിയുള്ള അവബോധവുമെല്ലാം വളരെ കൃത്യമായി കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ സോഴ്സിൽ നിന്ന് ആധികാരികമായി നൽകേണ്ടതുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ, നേരത്തെ പറഞ്ഞതുപോലെ രാജുവും അതുപോലെ തന്നെ ആർദ്രയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഇത്. വളരെ കൃത്യമായി എന്താണ് അവരുടെ പ്രായത്തിൽ അവർക്ക് നൽകേണ്ടത് എന്ന് വളരെ ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത് നമ്മളുടെ കരിക്കുലത്തിൽ ഓൾറെഡി തന്നെ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അതുണ്ട്. വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളിൽ തന്നെ അത്തരം അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്, എന്താണ് പ്യുബേർട്ടി, ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അവയവങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് അതുള്ളത്, എങ്ങനെയാണ് ഒരു കുഞ്ഞു ജനിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ ചതിക്കുഴികളിലേക്ക് വീഴ്ത്താൻ കാത്തു നിൽക്കുന്നത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് ഇതുകൊണ്ടുണ്ടാവുക, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത് പഠിപ്പിക്കുക തന്നെ വേണം. അത് വളരെ ശാസ്ത്രീയമായി തന്നെ അത് നടപ്പിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മദ്രസകളിലും അത്തരം ഈ വിഷയങ്ങൾ വളരെ ആധികാരികമായി, അത് എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയത്തിലുള്ള അവബോധം കൊടുക്കുക എന്നുള്ളത്, ഈ വിഷയത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമായ കാര്യമാണ്. പക്ഷേ പിന്നെ എവിടെയാണ് ഈ പ്രശ്നം വരുന്നത്? പ്രശ്നം വരുന്നത് ഇത് ലിബറൽ അജണ്ടകൾക്കനുസരിച്ച് നേരത്തെ ഇവിടെ വായിച്ച് കേൾപ്പിച്ചതുപോലെയുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസമാകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള അവബോധം കൊടുക്കുക എന്നുള്ളതും അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതും അനിവാര്യമാകുമ്പോൾ, പക്ഷേ ലിബറൽ അജണ്ടകൾക്കനുസരിച്ചുള്ള സെക്സ് എഡ്യൂക്കേഷൻ അതെന്തുകൊണ്ട് പ്രശ്നമാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇവിടെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അത് ആശങ്കയിലേക്ക്, പല ആളുകൾക്കും അത് ആശങ്ക ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ വായിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ. കാരണം ഇത് പ്രഖ്യാപിക്കുന്ന ആളുകൾ അവർ പാഠ്യപദ്ധതിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ, അതുപോലെ തന്നെ അവർ അധ്യാപകർക്ക് കൊടുത്തിട്ടുള്ള നോട്ട്സ്, അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏത് സെക്സ് എഡ്യൂക്കേഷനാണ് ഇവർ നൽകാൻ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. അത് പാശ്ചാത്യർ
അവർ നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആൽഫ്രഡ് കിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളുമാണ്, സെക്ഷൽ ബിഹേവിയർ ഇൻ ഹ്യൂമൺ മെയിൽ എന്നുള്ളതും അതുപോലെ തന്നെ സെക്ഷൽ ബിഹേവിയർ ഇൻ ഹ്യൂമൺ ഫീമെയിൽ. ഈ രണ്ട് പുസ്തകങ്ങളാണ് പാശ്ചാത്യ സെക്സ് എഡ്യൂക്കേഷൻ്റെ, വെസ്റ്റേൺ സെക്സ് എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെയും ആൽഫ്രഡ് കിൻസിയുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെന്ന് പറയുന്നത് അത്യന്തം മൃഗീയമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സെക്സിനെക്കുറിച്ച്, ഈ ലൈംഗിക അവബോധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലൈംഗികതയെക്കുറിച്ചുമുള്ള പരീക്ഷണങ്ങൾ നടത്തിയതാരില്ലാന്നറിയോ? അദ്ദേഹം നടത്തിയത് പ്രിസണേഴ്സിലാണ്, ക്രിമിനൽസ് ആയിട്ട് ഒരുപാട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികളിലാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ആ കുറ്റവാളികളിൽ നിന്ന് കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് എങ്ങനെയാണ് ആണുങ്ങൾ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം ഇൻഫറൻസിലേക്ക് എത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, കൊടും കുറ്റവാളികളായി വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും സമൂഹത്തിൽ പൊതുവായി ഇറങ്ങി നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കൊടും കുറ്റവാളികളുടെ മാനസികാവസ്ഥയെ പഠിച്ചിട്ട് അതാണ് സെക്ഷുവലായിട്ടുള്ള ഓരോരുത്തരുടെയും ചിന്ത എന്ന് ജനറലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ. മാത്രവുമല്ല, അവിടെയും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ എത്രത്തോളം മൃഗീയമാണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികളിൽ പോലും ഓർഗാസം ടെസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. 4-5 വയസ്സുള്ള ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ലൈംഗികമായ ചിന്ത അത് അളന്ന് ഓരോ പ്രായത്തിലും എത്രത്തോളം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രമേൽ മൃഗീയമായ പൈശാചികമായ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉണ്ടാക്കിയ ചില ആശയങ്ങളാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പാശ്ചാത്യ ലോകത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനം, ഈ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനം, അത് പ്രധാനമായും ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മോറൽ സെൻട്രിക് ആയിട്ടുള്ള, ധാർമ്മികതയിലൂന്നിയിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ് എങ്കിൽ, ഇവിടെ ലിബറലുകൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരു റൈറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവകാശങ്ങൾ എന്നുള്ളത് മാത്രം, എന്തും അവകാശം എന്നുള്ളതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇവർ കൊടുക്കുന്നത്. രണ്ട് ആണുങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആണും പെണ്ണും അല്ലെങ്കിൽ പെണ്ണും പെണ്ണും, അവരുടെ അവകാശമല്ലേ, അവരുടെ സ്വാതന്ത്ര്യമല്ലേ? എന്തിനേയും ഒരു അവകാശവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് എന്തിനേയും അവകാശമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലിബറൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്നാൽ നമ്മൾ ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസത്തിൽ അവിടെ അവകാശത്തെക്കുറിച്ച് പറയും, എന്നാൽ അതേസമയത്ത് നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും പറയും. നേരത്തെ പറഞ്ഞു, ലൈംഗികത എന്നുള്ളത് അവകാശമാണ്, പക്ഷേ അത് അവകാശമാകുന്നത് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ്. അതല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്തു പോകാവുന്ന ഒരു കാര്യമായി ഒരിക്കലും ധാർമ്മികതയിലൂന്നിയ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിച്ചു പറയുന്നില്ല. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ജെൻഡർ അജണ്ടകൾ കുട്ടികളിലേക്ക്, അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ആണും പെണ്ണും അല്ല ഇവിടെ ഉള്ളത്, മറിച്ച് ഓരോരുത്തർക്കും തോന്നിയതെല്ലാം ജെൻഡറാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ റൈറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. കോൺസിക്വൻസസ്, ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എയ്ഡ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, STDsനെ കുറിച്ച്, സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പഠിപ്പിച്ച് ഇത് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിലൊരുപാട് ചതിക്കുഴികളുണ്ട് എന്നാണ് ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കോൺസിക്വൻസിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. നമ്മൾ നമ്മുടെ അവകാശം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ് ലിബറൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ പോലെ, പോണോഗ്രഫി പോലെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ലിബറലുകൾ മുന്നോട്ട് വെക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന,
കല്യാണത്തിനപ്പുറത്ത് വിവാഹത്തിനപ്പുറത്തുള്ള അത്തരം ബന്ധങ്ങളെല്ലാം അതൊക്കെ വെറും നോർമലാണ് എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. ഇത് പാശ്ചാത്യ സെക്സ് എഡ്യൂക്കേഷൻ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കുട്ടികൾ കെ ജി ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലുമുള്ള കുട്ടികൾ അവർ സ്കൂളിൽ പോയി പഠിക്കുകയാണെന്ന് ജെൻഡർ ബ്രഡ് പേഴ്സണെ കുറിച്ച്, നിങ്ങളുടെ ശരീരം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കെന്താവാം, വേറെ എന്ത് ജെൻഡറുമാകാം, നിങ്ങളുടെ ജെൻഡർ എന്തുമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അതുപോലെയാണ് ജെൻഡർ. അത്രത്തോളം ജെൻഡറുകളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ. നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ കുളിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് യൂണിഫോമും ഇട്ടുകൊടുത്ത് പൗഡറിട്ട് നമ്മൾ പറഞ്ഞയക്കുന്ന കുട്ടികളെ ഇമാതിരി തോന്നിയാസങ്ങൾ പഠിപ്പിക്കാൻ സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേര് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമായി വരുന്നത്.